ഇന്നലെ തുടങ്ങിയ ഞെട്ടലാണ്. ഇന്നലെ ഒന്ന് ഞെട്ടി, പക്ഷെ ഇന്നും ആ ഞെട്ടലിൽ നിന്ന് ഞാൻ വിട്ടുമാറിയിട്ടില്ല. കാരണം എന്തെന്ന് വെച്ചാലേ, ഞാൻ പ്രതീക്ഷിച്ചത്, യഥാർത്ഥത്തിൽ എനിക്കറിയാം ഈ ഒരു പാർട്ടിയുടെ മഹത്വവും അല്ലെങ്കിൽ ഈ ഒരു പാർട്ടിയുടെ രീതി ഒക്കെ നമുക്കറിയാം, അതൊന്നും ഞാൻ ധിക്കരിച്ച് പറയല്ല. പക്ഷെ ഞാൻ പ്രതീക്ഷിച്ചു കെ ശൈലജ ടീച്ചർ പുറത്തേക്ക് ഇറങ്ങി ഇടി വെട്ടുമാറ് എനിക്ക് തോന്നുന്നു ബഹളം വെക്കും, ഒരുപക്ഷെ തലമുണ്ടനം ചെയ്തേക്കും, അല്ലെങ്കിൽ രാജി വെച്ചേക്കും എന്നൊക്കെ തോന്നി. തോന്നുമല്ലോ സാധാരണഗതിയില്. അങ്ങനെ പക്ഷെ അതൊന്നും ഉണ്ടായില്ല. ഇന്ന് അതിനേക്കാളും ഞെട്ടിച്ചുകൊണ്ട് ഇന്ന് വകുപ്പുകൾ പ്രഖ്യാപിച്ചു. അപ്പോൾ അതിൻ്റെ ബാക്കിയായിട്ട് ശരിക്കും ഞെട്ടാനുള്ളത് ഇനിയും ബാക്കി ഉണ്ടെന്നാണ്. അതിന് മുന്നേ നമ്മളെ ഞെട്ടിപ്പിക്കാൻ വേണ്ടി കാത്തിരുന്ന കുറച്ച് ആൾക്കാർ ഞെട്ടിച്ചില്ല. അത് നമ്മൾ പറയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് അല്ലേ? ഈ സമയത്ത് ഞാൻ ഓർത്തു പോകുന്ന കുറേ ആൾക്കാരുണ്ട് സർ. ഇപ്പോൾ രേവതി പരാമർശിച്ച ആളുകളൊക്കെ ഈ സന്ദർഭത്തിൽ ഓർക്കുന്നത് നല്ലതാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർക്ക് എല്ലാവർക്കും ഓരോ കുതിരപ്പാവം കൊടുക്കണം. വളരെ സൂക്ഷ്മതയോടെ ഈ പാർട്ടിയുടെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്ന സമയത്ത് നോക്കി ഷേവ് ചെയ്യുന്ന ഒരാളിനെ വിളിച്ച് അതിൻ്റെ പരിസരത്ത് തന്നെ കൊണ്ടുവന്ന് നിർത്തി അതിന് പറ്റുന്ന സ്ഥലത്തിൽ ഏത് പാർട്ടിയിലൂടെയാണോ എല്ലാവരും അറിയപ്പെട്ടത്, ആ പാർട്ടിയുടെ തിണ്ണയ്ക്ക് തന്നെ പൂട വരിച്ചിട്ട ലതികാ സുഭാഷ് ചേച്ചി ഒന്ന് കുതിരപ്പാവം കൊടുക്കണ്ടോ. രണ്ടാമത്തേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കൊല്ലമല്ലെങ്കിൽ വേറൊരു സ്ഥലത്തേക്കും കുണ്ടറയിലേക്കൊന്നും ഞാൻ പോത്തില്ല എന്ന് പറഞ്ഞ് തീരപ്രദേശത്തുള്ള സ്ത്രീകൾ വന്ന് അലമുറ ഇട്ടുകൊണ്ട് നെഞ്ചിൽ വീണ് കരഞ്ഞപ്പോൾ അറിയാതെ കണ്ണുകൾ ഈറനണിഞ്ഞ് പൊട്ടി പൊട്ടി ബബ്ലു ബബ്ലു, ഞാൻ ഈ മാസ്ക് ഇട്ടേക്കുന്നതുകൊണ്ട് കാണിക്കാൻ പറ്റുന്നില്ല, അങ്ങനെ ബബ്ലു ബബ്ലു എന്ന് പറഞ്ഞ് കരഞ്ഞ സാക്ഷാൽ ബിന്ദു ചേച്ചി. പിന്നെ പാർട്ടിയുടെ കാലഘട്ടം മുഴുവൻ റോസാപ്പൂവായി വളരെ സന്തോഷത്തോടെ എം എൽ എ ആയിരിക്കുകയും പിന്നെ മന്ത്രിയായി വയനാട് നാളുകൾ വന്നപ്പോഴും ഒക്കെ അതിൻ്റെ മെച്ചപ്പെട്ട ഗുണഫലം എല്ലാ അർത്ഥത്തിലും അനുഭവിച്ച റോസക്കുട്ടി ടീച്ചറും ഒക്കെ ഈ കളം വിട്ടുപോയ ആളുകളാണ്. അപ്പോൾ അവർക്ക് മൂന്ന് പേർക്കും വേണം ഈ ശൈലജ ടീച്ചറിനെ കൊണ്ട് ഓരോ കുതിരപ്പാവം കൊടുക്കണം. അതിൽ ബിന്ദു ചേച്ചിയുടെ കണ്ണീര്, അന്നേരം കണ്ണുനീര് ഒത്തിരി വന്നെങ്കിലും പിന്നീട് ആ കണ്ണുനീര് ഉണങ്ങി, പിന്നീട് അത് ആ ഇലക്ഷൻ എണ്ണിക്കഴിഞ്ഞപ്പോൾ വീണ്ടും നനഞ്ഞു. അല്ല, ഇപ്പൊ ആലോചിക്കായിരുന്നു കുണ്ടറയിൽ കൊടുത്താൽ മതിയായിരുന്നു, കുണ്ടറയിലെ സ്ഥാനാർത്ഥി ജയിക്കുകയും ചെയ്ത് ഇങ്ങ് കൊല്ലത്ത് തോക്കുകയും ചെയ്തു. ആ അല്ല, അതങ്ങനെയല്ല, അത് ഈ പറഞ്ഞതുപോലെ ഈ നമ്മൾ സാറിന് പറയത്തില്ലയോ, ഈ മണ്ഡലം എൻ്റെ കൈപ്പിടിയിലാന്ന് പറയത്തില്ലേ, അങ്ങനെ കൈപ്പിടിയിലാന്ന് വിശ്വസിച്ചിരുന്നത്. പക്ഷേ ഇപ്പം ലതിക ചേച്ചിയുടെ പിന്നെ തലയിലെ രോമമൊക്കെ കിളിച്ച് കാണും. അത് ഈ മുടി വെട്ടിക്കുന്ന പോലെ അല്ലാത്തത് കൊണ്ട് വലിയ ചിലവ് ആയി കണ്ടില്ല. കാരണം മുടി വെട്ടുന്നതിന് ഇപ്പോൾ 200 രൂപയും തല ഷേവ് ചെയ്താലും 50 രൂപയേ ഉള്ളൂ. ഷേവിങ് ചാർജ് 50 കണ്ട. അപ്പോൾ എന്തായാലും അങ്ങനെ അവർ വലിയ സേവനമാക്കിയത്. സത്യം പറഞ്ഞാൽ രേവതി മനസ്സിലാക്കേണ്ടത്, ഇവർ ഈ ഷേവ് ചെയ്യാൻ കാണിച്ച താല്പര്യവും ഈ ബാർബറെ സംഘടിപ്പിക്കാൻ കാണിച്ച താല്പര്യവും ഈ പാർട്ടിയുടെ ഒരു ഒരു വനിതാ വിങ്ങിനോട് എന്ന് പറഞ്ഞാൽ, ഒരു കാലഘട്ടത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കൊടിയോടും പ്രവർത്തകരോടും ഒക്കെ ഒരുപാട് കേരളത്തിലെ വനിതകൾക്ക് ഭയങ്കര ഭയമായിരുന്നു എന്ന് പറഞ്ഞാൽ, ഇവർ വലിയൊരു അപകടകാരികളോ ആക്രമണകാരികളോ ആയിരുന്നു എന്നൊക്കെയാണ് വിചാരിച്ചിരുന്നത്. അന്ന് ഈ തൊഴിലാളി വർഗമായിരുന്നു ഇവരോടൊപ്പം ചേർന്ന് നിന്നത്. പക്ഷേ ഇവർക്കിപ്പോഴും ഓരോ ഏരിയയിലും ഓരോ ലോക്കലിലുമൊക്കെ അതിനൊരു കമ്മിറ്റിയെങ്കിലും ഉണ്ട്. ഇത് കുറേ പേരിങ്ങനെ ഇതിൻ്റെ ഒരു പേരും പറഞ്ഞ് വനിതാ കോൺഗ്രസ്, മഹിളാ കോൺഗ്രസ് എന്നൊക്കെ പറഞ്ഞ് നടക്കുന്നതല്ലാതെ ഇവർക്ക് ആർക്കും താഴെത്തട്ടിൽ യാതൊരുവിധമായ സ്റ്റേക്കും ഇല്ല. ഒരു പഞ്ചായത്തിൽ, ഒരു അസംബ്ലി മണ്ഡലത്തിൽ 3.5 ലക്ഷം വോട്ടർമാരല്ലേ, 3 ലക്ഷം വോട്ടർമാരുണ്ടെങ്കിൽ അതിൻ്റെ 50% കൂടുതൽ സ്ത്രീകളാണെന്നല്ലേ പറയുന്നത്, അതോ 30-40% 50% സ്ത്രീകളുണ്ട്. അപ്പോൾ ആ 1.5 ലക്ഷം ജനങ്ങളിൽ നിന്ന് അതിൻ്റെ ഒരു 10% ഒരു 15,000 ആൾ പോയിട്ട് 1% 1,500 ആളിനെ പോലും ഇവർക്ക് കൂട്ടാനുള്ള ശേഷി ഒരു നിയോജകമണ്ഡലത്തിലില്ല. അവരാണ് സീറ്റ് കിട്ടാത്തതിൻ്റെ പേരിൽ ഷേവ് ചെയ്തത്. അപ്പോൾ എന്തായാലും വീണ ജോർജ് ആരോഗ്യമന്ത്രിയായി വന്നു, അത് അഭിനന്ദനങ്ങൾ. പക്ഷേ എനിക്ക് തോന്നുന്നു ശൈലജ ടീച്ചർ വരാത്തതിൻ്റെ പേരിൽ ഒരുപാട് പ്രതിഷേധങ്ങൾ ഉണ്ടായിരുന്നു, പക്ഷേ വീണ ജോർജിൻ്റെ കാര്യത്തിൽ ഇത്തിരി ഒരു ഒന്നടങ്ങിയിട്ടുണ്ട്. അത് അങ്ങനെയല്ലെന്ന് ഇതൊക്കെ ശരിക്കും ഞാൻ പറയട്ടെ, ഇതൊക്കെ അക്ഷരാഭ്യാസമില്ലാത്ത ആളായിരുന്നു തമിഴ്നാടിൻ്റെ മുഖ്യമന്ത്രി, കോൺഗ്രസിൻ്റെ അവസാനത്തെ മുഖ്യമന്ത്രി കാമരാജ്. കൈ ഇങ്ങനെ മുദ്രയിലാണ് പഠിക്കുന്നത്. പക്ഷേ ആ കാമരാജിനെ കാണാൻ നമ്മുടെ നമ്പിനാരായണൻ സാർ അവിടെ പഠിക്കുന്ന സമയത്ത് അവരുടെ നേതൃത്വത്തിൽ കോളേജ് യൂണിയൻ ആളുകൾ പോയി കാമരാജിനെ കാണാൻ ചെന്നു. എഞ്ചിനീയറിംഗ് കോളേജിൻ്റെ ഇനാഗുറേഷന് ക്ഷണിക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. അപ്പോൾ കാമരാജ് ചോദിച്ചു, ഈ കോളേജ് നിൽക്കുന്ന സ്ഥലങ്ങളിൽ എത്ര പട്ടിണിക്കാരുണ്ട് അതിൻ്റെ പരിസരത്ത് എന്ന് ചോദിച്ചു. എത്ര പട്ടിണിക്കാരുണ്ടെന്ന് ചോദിക്കുമ്പോൾ സാധാരണ ഒരു എഞ്ചിനീയറിംഗ് സ്റ്റുഡൻറ്റ് അറിഞ്ഞിരിക്കേണ്ട കാര്യമല്ലല്ലോ. എന്നിട്ട് കാമരാജ് അവരോട് പറഞ്ഞു, നിങ്ങൾ എത്ര വലിയ വിദ്യാഭ്യാസം നേടിയാലും നിങ്ങൾ ഈ അടിസ്ഥാനപരമായി ഇതിൻ്റെ ചുറ്റിലുള്ള പട്ടിണിക്കാരെയും ദരിദ്രരെയും അറിയാതെ നിങ്ങളൊരു എഞ്ചിനീയർ ആവത്തില്ല എന്ന് പറഞ്ഞു.
അതൊരു വലിയ വിദ്യാഭ്യാസ വിചക്ഷണന് കൊടുക്കാൻ കഴിയുന്നതിനേക്കാൾ വലിയൊരറിവാണ് അനുഭവങ്ങളിൽ നിന്ന് കൊടുത്തത്. അപ്പോൾ അതുകൊണ്ട് അതിനകത്ത് നമ്മൾ ആരെയും മിടുക്കനെന്നോ മോശക്കാരനെന്നോ അല്ലെങ്കിൽ ഇവർ മാറി അവർ വന്നു എന്നോ ഒന്നും അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ഒരു സംവിധാനമല്ല ഈ സംസ്ഥാനത്തുണ്ട്, അതിന് വകുപ്പുണ്ട്, ഡിപ്പാർട്ട്മെൻറ്സ് ഉണ്ട്. ഇതിനെ ഒന്ന് ഏകോപിപ്പിക്കുക, കുഴപ്പങ്ങൾ ഉണ്ടാകാതിരിക്കുക എന്നത് മാത്രമാണ് ഇതിന് മന്ത്രിയുടെ പെർഫോമൻസിൻ്റെ അടിസ്ഥാന ഘടകം. അല്ലാതെ ഒരു മന്ത്രിക്കൊന്നും ഒറ്റയ്ക്ക് ഈ സംസ്ഥാനത്തൊരു അത്ഭുതങ്ങളൊന്നും കാണിക്കാൻ കഴിയില്ല. പിന്നെ ഒരു ഇഷ്യൂ വരുമ്പോൾ ആ ഇഷ്യൂവിൽ ഇടപെടുന്ന ഒരു ശൈലിയും രീതിയും ഇന്നത്തെ ഒരു പബ്ലിക് ഒരു ഔട്ട്റീച്ചും പല കാര്യങ്ങൾ കൊണ്ടുള്ള പബ്ലിക് റിലേഷൻ ഔട്ട്റീച്ചും വെച്ചിട്ട് നമുക്ക് അയാൾ ഷൈൻ ചെയ്യുന്നു എന്നൊക്കെ തോന്നുന്നു എന്നുള്ളതല്ലാതെ ആ വകുപ്പ് അതുപോലെ പോകുന്നതിനൊരു സ്ട്രക്ചറുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതിൽ വലിയൊരു ആശങ്ക ഇന്നലെ ഞാൻ പറഞ്ഞല്ലോ ഞെട്ടണ്ടെന്ന്. അപ്പോൾ അതുകൊണ്ട് ഇനി അതിനെക്കുറിച്ച് ഓർത്ത് ഞെട്ടൻ. ശശീന്ദ്രൻ്റെ വരവും അതുപോലെ തന്നെ റിയാസിൻ്റെ വരവും ഒക്കെ ചെറിയ തോതിലൊരു സോഷ്യൽ മീഡിയയിലൊക്കെ ഒരു ചലനം സൃഷ്ടിച്ചു. അതൊന്നും ഒരു സോഷ്യൽ മീഡിയ ചലനം സൃഷ്ടിക്കുന്നതുകൊണ്ട് കാര്യമില്ല രേവതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പോൾ ശശീന്ദ്രൻ രാജിവെച്ചിട്ട് അന്ന് തന്നെ തിരിച്ചു വന്നല്ലോ. പിന്നെ അത് കഴിഞ്ഞ് റിയാസ് എന്ന് പറയുന്ന ആൾ പിണറായി വിജയൻ്റെ മരുമകനാണ് എന്നുള്ളതാണ് ഒരു കുറവായി പറയുന്നത്. പക്ഷേ അയാൾ DYFA അഖിലേന്ത്യാ പ്രസിഡന്റാണ്. അങ്ങനെ ചിന്തിക്കാം. ആ അയാൾ പാർട്ടിയുടെ അഖിലേന്ത്യാ പ്രസിഡന്റാണ്. അപ്പോൾ ഒരു വേറെ എവിടെ നിന്നെങ്കിലും ഒരു സാധാരണ വീട്ടിൽ നിന്ന് മോളെ കെട്ടിച്ച ഒരാളിനെ മന്ത്രിയാക്കിയതല്ല. ഈ പാർട്ടിയിൽ നിന്ന് പലതവണ പരാജയപ്പെട്ട ഒരാളാണ് അദ്ദേഹം. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ ഒരുതരം ദുർബലമായ എന്താ പറഞ്ഞാൽ ഈ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഒരു പെരുപ്പും ഞരമ്പും ഒക്കെ ഉണ്ടാക്കുന്ന വാദഗതികളാണെന്നുള്ളതേ ഉള്ളൂ. അതിലൊന്നും ഒരു പ്രസക്തി ഇല്ല. പിന്നെ ഈ ശിവൻകുട്ടിയുടെ അതായത് വിദ്യാഭ്യാസമാണ് അദ്ദേഹത്തിന് കൊടുത്തത്. ഈ ശിവൻകുട്ടി സത്യത്തിലുണ്ടല്ലോ, നല്ലൊരു മനുഷ്യൻ, ഒരു പാവം മനുഷ്യനാണ്. ഞാൻ എനിക്ക് വ്യക്തിപരമായി അദ്ദേഹമായിട്ട് അടുപ്പമുണ്ട്. അദ്ദേഹം ഈ കാണുന്ന ആളൊന്നുമല്ല. അതൊന്നും ഒരു വിഷയമാക്കേണ്ട കാര്യമില്ല. എന്ന് പറഞ്ഞാൽ അതൊന്നും കേരള സമൂഹം ഒരു വിഷയമായി കാണുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം കഴിഞ്ഞ തവണ കസേര മറിച്ചിട്ട സ്പീക്കറായി, പിന്നെ ഉന്തിയും തള്ളിയും മറിച്ച EP ജയരാജൻ വ്യവസായ മന്ത്രിയായി, പിന്നെ KT ജലീൽ മന്ത്രിയായി ഉന്നത വിദ്യാഭ്യാസമായി. അപ്പം പിന്നെ ആ കൂട്ടത്തിൽ അങ്ങനെ ഒരു സമരം നടക്കുമ്പം എൻ്റെ അഭിപ്രായത്തിലേ എൻ്റെ ഒരു ലെവൽ വെച്ച് ഞാൻ ചിന്തിച്ചാൽ, ഇപ്പോൾ ഒരു അഹിംസാ സമരമാണെങ്കിൽ അതിലേറ്റവും അഹിംസാവാദി ആവണം. ഒരു പ്രക്ഷുബ്ധമായ സമരമാണെങ്കിൽ അതിലേറ്റവും പ്രക്ഷുബ്ധമായ ഒരു സാഹചര്യം ഉണ്ടാക്കണം. ബി ശിവൻകുട്ടി എന്ന് പറയുന്ന അദ്ദേഹം അത്രേ ചെയ്തുള്ളൂ. ബാക്കിയെല്ലാം നടന്നു കഴിയുമ്പോൾ പുള്ളി കസേര ഡെസ്കിൻ്റെ പുറത്തോട്ട് കയറി, അത്രേ ഉള്ളൂ. ബാക്കിയുള്ള ഒരു തറയിൽ നിന്ന് തെള്ളിയിട്ടു, പുള്ളി അതിൻ്റെ മേളിൽ നിന്ന് തെള്ളിയിട്ടു, അത്രേ ഉള്ളൂ. അതിലൊരു വലിയ കാര്യമൊന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇനി രാധാകൃഷ്ണൻ്റെ വരവും കൂടി, അതും ശരിക്കും പറഞ്ഞാൽ എല്ലാവർക്കും ഒരു പ്രത്യേക രീതിയിൽ എന്താ പറയുക ഇഷ്ടം തോന്നുന്ന ഒരു വരവ് തന്നെയായിരുന്നു. അങ്ങനെ കുറേ പേരുണ്ട് ഇപ്പോൾ ഈ പ്രസാദം. ഈ രാധാകൃഷ്ണൻ്റെ വരവിനെ സംബന്ധിച്ച് സാമൂഹ്യ മാധ്യമങ്ങളിൽ എഴുതുന്നതിന് ചില സംഗതികളുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കെ രാധാകൃഷ്ണൻ വരുമ്പോഴത്തേക്ക് ചരിത്രം വരിമാറുന്നു, പട്ടികജാതിക്കാരനായ ഒരാൾ ദേവസ്വം മന്ത്രിയാകാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞ് വലിയ എഴുതി മറിക്കുന്നുണ്ട്. അതിൽ യാതൊരു അർത്ഥമില്ല. എത്രയോ നാളുകൾക്ക് മുമ്പ് ഇതേപോലെ തന്നെ പട്ടികജാതി വിഭാഗത്തിൽപ്പെടുന്ന വെള്ള ഈച്ചരൻ, അതുപോലെ KK ബാലകൃഷ്ണൻ കർണാടക മന്ത്രിസഭയിൽ, അദ്ദേഹമൊക്കെ ദേവസ്വം ബോർഡിൻ്റെ ചുമതല വഹിച്ചിട്ടുണ്ട്. അതൊന്നും അന്നൊരു വിഷയമായിരുന്നില്ല. ഇപ്പോഴാണ് ജാതീയത ഇത്രയും കൊടികുത്തി വാണിരിക്കുന്നത് കൊണ്ട് ഇപ്പോൾ ദേവസ്വം മന്ത്രിയായി ഒരു മുസ്ലിമിന് വന്നുകൂടാ, അല്ലെങ്കിൽ പിന്നെ ന്യൂനപക്ഷ മന്ത്രിയായി ഒരു മുന്നോക്ക സമുദായക്കാരന് വന്നുകൂടാ എന്നൊക്കെ വിചാരിക്കുന്നത് ഇന്ന് ഇതിനെ ഇങ്ങനെ തരംതിരിച്ച് ഓരോ ജാതിയെ എടുക്കുന്നത് കൊണ്ടാണ്. അല്ലാതെ അതിനപ്പുറത്ത് അത് വലിയൊരു ചരിത്രപരമായ സംഭവമൊന്നുമല്ല. ഇത് പണ്ടത്തെ കാലത്ത് തന്നെ നടന്നിരുന്നു. പിന്നെ ഇന്ന് അന്നൊന്നും ഇപ്പോൾ ഈ വെള്ള ഈച്ചരനെ എന്താ പറയുന്നത് ദേവസ്വം ബോർഡ് മന്ത്രിയാക്കുമ്പോഴും KK ബാലകൃഷ്ണൻ സാറിനെ ദേവസ്വം മന്ത്രിയാക്കുമ്പോഴും ഒന്നും കർണാനടാ ഉയരടാ എന്നൊക്കെ പറയുന്ന ഈ സോഷ്യൽ മീഡിയ ഒന്നും ഇല്ലായിരുന്നു. അപ്പോൾ അന്ന് അതൊക്കെ അതിൻ്റെ ഒരു വഴിക്ക് അങ്ങ് നടന്നു. പിന്നെ അതിനേക്കാളൊക്കെ എത്രയോ വലുതാണ് KR നാരായണൻ ഇന്ത്യയുടെ രാഷ്ട്രപതിയായില്ലേ, അത് എത്രയോ ചരിത്രപരമായ തീരുമാനമാണ്. അപ്പോൾ അതിലൊന്നും രോമാഞ്ചം കൊള്ളുന്നതിൽ അർത്ഥമില്ല, അങ്ങനെ കാണുന്നതിലും അർത്ഥമില്ല. അത്തരം പോസ്റ്റ് ഇടുന്നവർ യഥാർത്ഥത്തിൽ ഈ വർഗീയതയെയും ഈ പറയുന്ന ഉച്ചനീ നീചത്വത്തെയും ഇപ്പോഴും മനസ്സിൽ കരുതുന്നവരാണ്. KR രാധാകൃഷ്ണൻ എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ ഒരു ദേവസ്വം ബോർഡിൻ്റെ ചുമതലയുള്ള മന്ത്രിയായി എന്നുള്ള രീതിയിൽ കാണുന്നതിന് പകരം അവിടെ എന്തിനാണ് KR രാധാകൃഷ്ണൻ പട്ടികജാതിക്കാരനായിട്ട് മുദ്രകുത്തുന്നത്? അങ്ങനെ പട്ടികജാതിക്കാരനും ജാതി തിരിച്ചുള്ള കണക്കും ഈ മന്ത്രിസഭയിൽ എടുത്താൽ ഈ മന്ത്രിസഭയിലെ പല കാര്യങ്ങളിലും ഈ പറയുന്ന ജാതി സമവാക്യങ്ങളോ ജാതി സന്തുലിതാവസ്ഥയോ ഒന്നും അവർ പരിഗണിച്ചിട്ടില്ല. അവരങ്ങനെ പരിഗണിക്കാറുമില്ല. പക്ഷേ സമുദായ മുതലാളിമാരാരും മിണ്ടത്തുമില്ല. ശരിക്കും ഈ പോപ്പുലേഷൻ്റെ എണ്ണം വെച്ചാണ് കൊടുക്കുന്നതെങ്കിൽ, നമ്മളിപ്പോൾ ഇതിനെല്ലാം ജാതി തിരിച്ച് പറയുന്നുണ്ടാണ് ഞാൻ പറഞ്ഞത്, അങ്ങനെയാണെങ്കിൽ മുസ്ലിം കമ്മ്യൂണിറ്റിക്ക് 5 മന്ത്രിമാരെ കിട്ടാനുള്ള അവകാശമുണ്ട്. പക്ഷേ 2.5 മന്ത്രിയേ ഉള്ളൂ, പകുതി. നായർ കമ്മ്യൂണിറ്റിക്ക് 2 മന്ത്രിമാരെ കിട്ടാനാണ് അവകാശമുള്ളത്, അവർക്ക് 7 മന്ത്രിമാരുണ്ട്. പക്ഷേ ഈ കണക്കുകളൊന്നും തന്നെ ഈ പാർട്ടി ആയതുകൊണ്ട് അങ്ങനെ ചർച്ചയ്ക്ക് വരില്ല. അതേസമയം
കോൺഗ്രസ് ആയിരുന്നെങ്കിൽ ഇപ്പോൾ സമുദായ മുതലാളിമാരെല്ലാം പത്രസമ്മേളനം തുടങ്ങിയേനെ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഇത്രയും കിട്ടിയില്ല, ഞങ്ങൾക്ക് അത്രയും കിട്ടിയില്ല, ഞങ്ങൾ പറയുന്നവരെ അകക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ ആരും ഒന്നും അനങ്ങൂല. എല്ലാ നേതാക്കളും പിണറായി വിജയൻ സഖാവ് വിളിച്ചാൽ അവിടെ അടുത്ത് പോയിരിക്കും, അതെല്ലാം കേട്ടോളും, അദ്ദേഹത്തെ കിട്ടുന്ന സമയങ്ങളിലൊക്കെ വാഴ്ത്തിയും പുകഴ്ത്തിയും പറയും, സന്തോഷമായിട്ട് മുന്നോട്ട് പോകും. അപ്പോൾ അതുകൊണ്ട് നമ്മളതിനകത്തൊരു വേവലാതിയും പെടണ്ട. സർക്കാരിന് എല്ലാവിധ പിന്തുണയും, പുതിയ മന്ത്രിസഭയ്ക്ക് എല്ലാവിധ പിന്തുണയും.